ജ്യേഷ്ഠാ പറയൂ മുരുക. എന്നെ കുറിച്ച് എന്തെങ്കിലും അമ്മയോട് പറഞ്ഞിരുന്നോ ജ്യേഷ്ഠാ? ഞാൻ എന്തിനാണ് നിന്നെ കുറിച്ച് പറയാൻ പോകുന്നത്? അമ്മ ഇപ്പോഴും വളരെ പരിഭവത്തോടെയാണ് ഇരിക്കുന്നത്. നിനക്ക് അല്പം പോലും ഉത്തരവാദിത്തമില്ല മുരുക. നീ എന്തിനാണ് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ലംഘിച്ചത്? കൊടുത്ത വാഗ്ദാനം നിനക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്തിനാണ് വാഗ്ദാനം നൽകുന്നത്? ജ്യേഷ്ഠാ, എനിക്ക് വേണ്ടി അങ്ങ് അമ്മയോട് വഴക്കു കൂടിയോ? ജ്യേഷ്ഠാ, അമ്മയോട് ഞാൻ വഴക്കുണ്ടാക്കാനോ? ഒരിക്കലും നടക്കില്ല. ഞാൻ അമ്മയുടെ വാക്കുകൾ അനുസരിക്കുന്ന ഉത്തമനായ പുത്രനാണ്. ഞാൻ എന്തിനാണ് അമ്മയോട് വഴക്കുണ്ടാക്കുന്നത്? എനിക്ക് നന്നായി ഉറക്കം വരുന്നു. ഇനി ഒരു കാര്യങ്ങളും എന്നോട് ചോദിക്കരുത്. ഇതാണ് ജ്യേഷ്ഠന്റെ അപൂർവമായ ശാന്ത സ്വഭാവം. ജ്യേഷ്ഠൻ എന്നെ സഹായിക്കും, എന്നാൽ അത് ജ്യേഷ്ഠൻ ചെയ്തതാണെന്ന് അറിയാനും പാടില്ല. ഇനി ഞാനും ഉറങ്ങാം. വീണ്ടും അതിക്രൂരമായി പീഡിപ്പിക്കുവിൻ. അപ്പോൾ മാത്രമേ എന്റെ ഉദ്ദേശ്യം നിറവേറൂ. നാരദൻ പറഞ്ഞതുപോലെ അങ്ങ് യുദ്ധത്തിൽ പങ്കെടുക്കേണ്ട നേരം വന്നിരിക്കുന്നു. അപ്പോൾ മാത്രമേ മുരുകൻ താൻ നിറവേറ്റേണ്ട ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയൂ. അങ്ങ് ഇപ്പോൾ തന്നെ പുറപ്പെട്ടാലും സ്വാമി. ദേവന്മാരോ ത്രിമൂർത്തികളോ അല്ലെങ്കിൽ ആ മുരുകനോ ആര് നിങ്ങളെ രക്ഷിക്കണമെന്ന് കരുതിയാലും ഇവിടെ തന്നെ വന്നേ മതിയാകൂ. പാടില്ല, ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്നെ തന്നെ വിശ്വസിച്ചിരിക്കുന്ന ദേവന്മാർക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ എന്റെ പീഡനം ഇനിയും 1000 മടങ്ങ് വർദ്ധിക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ എന്റെ തുറുപ്പ് ചീട്ട് പ്രയോജനപ്പെടുത്താൻ പോകുന്നു. ദുർമുഖ മഹാരാജാവ് വിജയിക്കട്ടെ. ആജ്ഞാപിച്ചാലും അങ്ങയുടെ ദുർമുഖൻ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ദുർമുഖ, അവിടേക്ക് പോകൂ. Oh, shit.
അവിടെ ദേവഗുരു ബൃഹസ്പതി, അഗ്നിദേവൻ, പിന്നെ വായുദേവന്റെയും അവസ്ഥ എന്താണെന്ന് അറിയാൻ കഴിയുന്നില്ലല്ലോ. ദേവസേനാധിപതിയായ മുരുകനും ആ അസുരനോട് യുദ്ധം ചെയ്യാൻ വരാൻ കഴിയുന്നില്ല എങ്കിൽ ത്രിമൂർത്തികൾ മാത്രമാണ് ആ അസുരനെ എതിർക്കാൻ ശക്തിയുള്ളവരായിട്ടുള്ളത്. അതിനുള്ള അവസരം ഇനിയും ആയിട്ടില്ല ഇന്ദ്രാണി. അസുരന്മാരുടെ പാപപാത്രം നിറയാതെ ത്രിമൂർത്തികൾ അസുര സംഹാരത്തിനായി ഇറങ്ങുകയില്ല. ആ മഹിഷാസുരന്റെ മരണസമയം അടുത്തിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അസുരനെ എതിർക്കാനുള്ള ശക്തി സാക്ഷാൽ നാരായണന് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുകയാണ്. ഇനിയും ക്ഷമ കാണിക്കുന്നതിൽ അർത്ഥമില്ല. ഞാൻ ഇപ്പോൾ തന്നെ ദേവന്മാരെ രക്ഷിക്കാൻ പുറപ്പെടുകയാണ്. സ്വാമി, അങ്ങയെ തടയാൻ ശ്രമിക്കുന്നതിൽ ക്ഷമിച്ചാലും, എന്നാൽ ആ മഹിഷാസുരൻ ബ്രഹ്മദേവനിൽ നിന്നും വരം സിദ്ധിച്ചവനാണ്. ആയിരിക്കാം. എന്റെ കൈകൾ കൊണ്ട് ആ മഹിഷാസുരന് മരണമുണ്ടാകില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്നിരുന്നാലും ദേവന്മാരെ ചിത്രവധം ചെയ്യുകയാണ് ആ അസുരൻ. അത് തടഞ്ഞു നിർത്താൻ ഞാൻ ഉടനെ പോകേണ്ടതുണ്ട്. സ്വാമി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടപ്പോൾ ഞാൻ തടയാൻ ശ്രമിച്ചത് എന്റെ തെറ്റ്. അത് അപശകുനമാകുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. ഇതാ ദുർമുഖൻ ദേവന്മാരിൽ നിന്നും അവരുടെ ശക്തി മുഴുവൻ വലിച്ചെടുക്കും. അതിനുശേഷം ദേവന്മാർ തങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ട് മരിച്ച ശവങ്ങളെ പോലെ ചേതനയറ്റുപോകും. പാടില്ല, ഒരിക്കലും ദേവന്മാർക്ക് ഒരു ആപത്തും ഉണ്ടാകരുത്. മുരുക, എന്താണ് ഉണ്ടായത്? എന്തിനാണ് നീ ഇങ്ങനെ കിടന്ന് പിറപുറുക്കുന്നത്? അസ്വസ്ഥതയുണ്ടാക്കുന്ന സ്വപ്നം വല്ലതും കണ്ടോ? ജ്യേഷ്ഠ, എന്റെ മനസ്സിന് എന്തോ വിഷമം തോന്നുന്നു. അത് സ്വപ്നമായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ അത് സ്വപ്നമല്ല, സത്യമാണ്. പകൽ പോലെ സത്യം. ദേവന്മാർക്ക് വലിയ ആപത്തുണ്ടായിരിക്കുകയാണ്. അവർ എന്റെ സഹായത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്നാൽ ദേവന്മാരെ ഇപ്പോൾ നിനക്ക് സഹായിക്കാൻ കഴിയില്ല. അത് നിനക്ക് തന്നെ നന്നായി അറിയില്ലേ? ഞാൻ സഹായിച്ചില്ലെങ്കിൽ കൂടി ആരെങ്കിലും അവരെ സഹായിക്കേണ്ടതല്ലേ ജ്യേഷ്ഠ? നീ പറയുന്നതും ശരി തന്നെ. രാജൻ, എന്താണ് ഇങ്ങനെ ചിരിക്കുന്നത്? ഇത് പതർച്ചയുണ്ടാക്കിയ സംഭവമല്ലേ? ഇത് നമുക്ക് വലിയ നാണക്കേടല്ലേ? ഇത് നമുക്കൊരു പ്രശ്നമേ അല്ല, ഉപകാരപ്രദമായ കാര്യമാണ്. ഞാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. ഞാൻ ആർക്കു വേണ്ടിയാണോ കാത്തിരുന്നത്, അവൻ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആ
മഹാവിഷ്ണുവാണ്. താങ്കൾ ദേവന്മാരുടെ ശക്തി പുറത്തു പോകുന്നത് തടഞ്ഞു നിർത്താൻ പോകുന്ന മഹാപ്രഭുവാണോ? പക്ഷെ എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഈ പാതാള ലോകത്തിൽ അസുരന്മാരുടെ മായാശക്തിയെ ദേവന്മാരാലോ അല്ലെങ്കിൽ ത്രിമൂർത്തികളാലോ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. സത്യം തന്നെയാണ് മഹിഷാസുര, എനിക്കിവിടെ അസുരന്മാരുടെ മായാശക്തിയെ നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ ദേവന്മാരുടെ ശക്തി തെറ്റായവരിലേക്ക് എത്തിച്ചേരുന്നത് നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കും. ഏയ് നാരായണ, നീ ഇപ്പോൾ പാതാള ലോകത്തിലാണ് ഉള്ളതെന്ന് ഒരിക്കലും മറന്നുപോകരുത്. പാതാള ലോകത്തിന്റെ ചക്രവർത്തിയായ ഈ മഹിഷാസുരന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനുള്ള അധികാരം നിനക്ക് ഇല്ലേയില്ല. മനസ്സിലായോ? കഴിയുമെങ്കിൽ എന്നോട് യുദ്ധം ചെയ്ത് നിന്റെ ദേവന്മാരെ മോചിപ്പിച്ചു കൊണ്ടുപോകൂ. ഞാൻ ഈ നിമിഷം തന്നെ നിന്നെ വെല്ലുവിളിക്കുകയാണ്. നീ വാസ്തവത്തിൽ ഈ ഏഴ് ലോകങ്ങളെയും പരിപാലിക്കുന്ന ശക്തിയുടെ ഉറവിടമായ ശ്രീനാരായണനാണെങ്കിൽ നീ എന്നോട് യുദ്ധം ചെയ്യ്. മഹിഷാസുര, നിന്നോട് യുദ്ധം ചെയ്യാൻ എന്റെ കയ്യിലുള്ള കൗമോദകി ഗദ മാത്രം മതി. ഭഗവാൻ നാരായണൻ നമ്മയെല്ലാം ഇവിടെ നിന്ന് മോചിപ്പിക്കും. മഹാവിഷ്ണുവിനോട് യുദ്ധം ചെയ്ത് ആർക്കാണ് വിജയിക്കാൻ കഴിയുക? ഇന്നത്തോടെ അവസാനിക്കും ആ മഹിഷാസുരൻ. മുരുക, ദേവന്മാർ തീർച്ചയായും രക്ഷപ്പെടും. എന്തുകൊണ്ടെന്നാൽ അമരന്മാരായ അവർക്ക് ആരും സഹായമില്ലെങ്കിൽ തീർച്ചയായും ത്രിമൂർത്തികൾ അവരെ സഹായിക്കും. എന്നാൽ ത്രിമൂർത്തികൾ ഈ പ്രശ്നത്തിൽ ഇടപെടണമെങ്കിൽ അതിൻ്റെതായ കാലം സമാഗതമാകേണ്ടതുണ്ട്. മുരുക, ഇത് മനസ്സിലാക്കാൻ എനിക്ക് പോലും വളരെ കാലം വേണ്ടി വന്നു. സമയമാകുമ്പോൾ എല്ലാം സ്വയം സംഭവിക്കും. അതിനാൽ നീ ഇപ്പോൾ സമാധാനമായി ഉറങ്ങും. എല്ലാം അതാത് സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. ായണ, ഞാൻ പിൻവാങ്ങില്ല. നാളെ പുലരും വരെ ഇതേ സ്ഥലത്ത് നിന്ന് ഞാൻ യുദ്ധം ചെയ്യുന്നതാണ്. മഹിഷാസുര, കാലവും കടന്ന് യുഗങ്ങളും കടന്ന് ശാശ്വതമായ സ്ഥാനത്തു നിന്ന് എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയും. നാളെ പ്രഭാതം വരെ എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരണുവിന്റെ കോടിയിലൊരു അംശം അത്രമാത്രം. മുരുക, 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 കഴിഞ്ഞ രാത്രി മുഴുവൻ നീ ഉറങ്ങിയതേ ഇല്ലേ? അല്ല, സമയമാകുമ്പോൾ ത്രിമൂർത്തികൾ തങ്ങളുടെ കരുണ പൊഴിക്കുമെന്ന് ഞാൻ പറഞ്ഞത് നീ വിശ്വസിച്ചില്ലേ മുരുക? മുരുക,
എന്നോടൊപ്പം വരൂ, ഞാൻ നമ്മുടെ അച്ഛൻ മഹാദേവന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. അച്ഛനു മാത്രമേ നീ മനസ്സിലാക്കും വിധം സത്യാവസ്ഥ വിവരിക്കാൻ കഴിയൂ. മുരുക, വിനായകൻ പറയുന്നത് സത്യമായ വാക്കുകളാണ്. എപ്പോഴെല്ലാമാണോ അഖിലത്തിലും അധർമ്മം തലയുയർത്തുന്നത്, പാപം കാട്ടാറ് പോലെ കറപുരണ്ടൊഴുകുന്നത്, അപ്പോഴെല്ലാം ത്രിമൂർത്തികൾ വിശ്വരൂപം കൈക്കൊള്ളാറുണ്ട്. ഈ അഖിലത്തെയും സംരക്ഷിക്കും ത്രിമൂർത്തികളിൽ ശ്രീനാരായണൻ തന്നെയാണ് ആദ്യ ചുവട് വയ്ക്കുക. ദേവന്മാരെ രക്ഷിക്കാൻ ശ്രീനാരായണൻ മുമ്പേ തന്നെ തന്റെ ആദ്യ ചുവട് വെച്ച് കഴിഞ്ഞു. നാരായണ നാരായണ മഹാദേവ. ശിവഭഗവാനെ, ഇന്നലെ രാത്രി മുതൽ ഈ നിമിഷം വരെ മഹിഷാസുരനും ദേവന്മാരുമായി ഇടതടവില്ലാതെ യുദ്ധം നടക്കുകയാണ്. വിഷമിക്കേണ്ടതില്ല നാരദർശേ, എന്റെ അമ്മാവൻ ശ്രീവിഷ്ണു യുദ്ധകളത്തിലേക്ക് വരും, ആ മഹിഷാസുരനെ വധിക്കുകയും ചെയ്യും. മുരുക, നീ പറയുന്നത് പോലെ നടന്നാൽ നല്ലത് തന്നെയാണ്. നിന്റെ ചിന്ത പോലെ നടക്കുമെന്ന് ഞാനും നല്ല പോലെ വിശ്വസിക്കുകയാണ്. ഇപ്പോൾ തന്നെ പോയി അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് വരാം. നാരായണ നാരായണ. മഹിഷാസുരൻ അവസാനിച്ചു. മഹിഷാസുരന്റെ വധം സാധ്യമായിരിക്കുന്നു. ആഹാ, ഭഗവാൻ നാരായണന്റെ മഹിമ തന്നെയാണ് മഹിമ. നമ്മെ എത്രമാത്രം കഷ്ടപ്പെടുത്തി ഈ മഹിഷാസുരൻ! അവന് തക്കതായ ശിക്ഷ നൽകിയിരിക്കുന്നു. നാരായണ, എന്റെ തല ഛേദിച്ചു എന്ന് കരുതി ഊറ്റം കൊള്ളേണ്ടതില്ല. എന്റെ ശരീരം കണ്ടം തുണ്ടമായി വെട്ടിനുറുക്കിയാലും എനിക്കു മരണമില്ല. നിന്നാൽ എന്റെ ജീവൻ എടുക്കാൻ കഴിയില്ല. എന്റെ ജീവൻ ബ്രഹ്മദേവൻ നൽകിയ അപൂർവ വരത്താൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. സ്വാമി, അങ്ങ് നൽകിയ വരം ഇപ്പോൾ ദേവന്മാർക്ക് വിനയായി തീർന്നിരിക്കുന്നു. ആ അപൂർവ വരം കൊണ്ട് ആ അസുരൻ പല അനർത്ഥങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴോ ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ മുതിരുകയാണ്. ദേവന്മാർ ചിന്താശേഷിയില്ലാത്തവരാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് അസുരന്മാരാൽ പല കഷ്ടതകൾ ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും വരങ്ങൾ വാരി വാരി തരുന്നത്. നാരായണ, ഇപ്പോൾ ഞാൻ ബ്രഹ്മദേവനിൽ നിന്ന് നേടിയ ആ അപൂർവ വരത്തെക്കുറിച്ച് മറന്നുപോയി. അതുകൊണ്ടാണ് എന്റെ മുന്നിൽ നിന്ന് ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്.
33 കോടി ദേവകളും ഒത്തുചേർന്നു വന്നാലും എന്നോട് യുദ്ധം ചെയ്ത് നിങ്ങളാൽ എന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ല. നിങ്ങളുടെ ദിവ്യശക്തികൾ എന്റെ മുന്നിൽ ഫലമില്ലാതെ പോകും. ബ്രഹ്മദേവനിൽ നിന്നും ഞാൻ നേടിയ വരം നിങ്ങളുടെ ദിവ്യശക്തികൾക്കും മേലെയാണ്.